ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഞാനിന്ന് വന്നിരിക്കുന്നത് രാവിലത്തെ ഒരു കുഞ്ഞു ബ്ലോഗുമായിട്ടാണ്. അപ്പോൾ ഇതാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. രാവിലെ എണീറ്റപ്പോൾ മടിയായിരുന്നു കേട്ടോ, പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നി വീഡിയോ എടുക്കാന്നുള്ളത്. ഇന്ന് പണി അടുത്ത് ആയതുകൊണ്ട് ചോറൊന്നും കൊണ്ടുപോണ്ട. അപ്പോൾ കുറച്ച് സമയം കിടന്നു കേട്ടോ, അപ്പോൾ വൈകിയാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ കട്ടൻ ചായ ആയിട്ടുണ്ട്, അതുപോലെ റവയും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുപോലെ പാൽ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ചോറൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ പരിപ്പും ചീരയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് റൈസ് കുക്കറിലുണ്ട്, ഇനി അത് അവിടെ കിടന്ന് വെന്തോളുമല്ലോ. അതേപോലെ തന്നെ ഈ ചീരയാണ് കേട്ടോ വെക്കുന്നത്. ഇതിനിവിടെ ഇംഗ്ലീഷ് ചീര, അതുപോലെ സാമ്പാർ ചീര എന്നൊക്കെ പറയും. കറക്റ്റായിട്ട് ഇതിൻ്റെ പേരെന്താണെന്നും അറിയില്ല. ഈ ഒരു ചീരയും കൊണ്ട് കറി വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇതാ നന്ദുടനെ എണീറ്റിട്ടൊന്നുമില്ല, നല്ല ഉറക്കമാണ്. നന്ദു എണീക്കാൻ ഒരു 9:30-10 എന്തായാലും ആവട്ടോ. ഇടയിൽ പോയി വിളിക്കുന്നതൊന്നും ആൾക്ക് ഇഷ്ടമല്ല, ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കും. അപ്പോൾ ചെന്നെടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ചീരയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇലയെ ഇലയാണേ. നല്ല ടേസ്റ്റാണ്, ഇതുകൊണ്ട് ഉപ്പേരി വെച്ചാലൊക്കെ. അപ്പോൾ ഈ ഒരു ചീരക്കറിയിലേക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാളികേരം ചെറുകി എടുത്തിട്ടുണ്ട്. ഒരല്ലി വെളുത്തുള്ളി, രണ്ടല്ലി ചെറിയുള്ളി, അതുപോലെ തന്നെ കുറച്ച് നല്ല ചീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പരിപ്പിലേക്ക് ചീരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ എങ്കിൽ എനിക്കിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതുകൊണ്ട് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അരപ്പ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വറവിട്ടെടുക്കണേ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ചോറൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പരിപ്പും ചീര, പരിപ്പും മുരിങ്ങ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്. ഇവിടെ ഏട്ടന് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാ ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയൊക്കെ റെഡിയായി കുറേ കഴിഞ്ഞിട്ടാണ് മീൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോഴേക്കും അടുക്കളയത്തെ പണി ഒരുവിധം ഒരുങ്ങിയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് മീൻ കിട്ടിയത്. അപ്പോൾ അമ്മയും അനുമോളും കൂടിയാണ് മീനൊക്കെ ക്ലീൻ ചെയ്ത് തന്നത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ, അപ്പോൾ ഇനി മീൻ വെക്കുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടിയും വെളിച്ചെണ്ണയിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും ചെറിയുള്ളിയും കൂടി ഇടിക്കല്ലിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഞാൻ അരിഞ്ഞുണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് വലിയുള്ളി ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഉള്ളി കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മീൻ വഴറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കുറഞ്ഞ തീരിട്ടിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും ഒരു 4 പച്ചമുളകും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ മീൻ വറ്റിച്ചെടുക്കുന്നതിലേക്ക് ചെറിയുള്ളി അതുപോലെ തക്കാളിയൊക്കെ ചേർക്കുന്നത് ഇവിടെ ഏട്ടന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം മീൻ കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വറ്റിച്ചാൽ മതി എന്നുള്ളത്. വറുത്തതിനോടൊന്നും അധികം ഇഷ്ടമല്ല, എന്നിഷ്ടമാണ്, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കും. അധികം ഇതേപോലെയാണ് ചെയ്യട്ടോ, വറുത്തതൊന്നും അധികം കഴിക്കാനും പറ്റില്ല. അപ്പോൾ മിക്കവാറും ഇവിടെ കറി വയ്ക്കുക അല്ലെങ്കിൽ വറ്റിച്ചെടുക്കുക ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വാളമ്പുള്ളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി തിളച്ച് വരുമ്പോൾ മീനൊന്ന് ചേർത്ത് കൊടുക്കാം. മീനൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മീനൊക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ അനുമോക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സമയമായിട്ടോ, മീൻ കിട്ടിയപ്പോൾ വൈകി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അനുമോക്ക് ചോറ് കൊടുക്കുകയാണേ. അപ്പോൾ ഇന്ന് റവ ആയതുകൊണ്ട് രാവിലെ അവൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ, ബിസ്ക്കറ്റും ചായയാണ് കുടിച്ചിട്ടുള്ളത്. പൊതുവേ ഇഷ്ടപ്പെട്ട കടികളായാൽ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ വെറും ചായ കുടിച്ചിട്ട് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ നടക്കും. അപ്പോൾ കുറേ സമയമായി ധൃതി പിടിക്കണ്. അപ്പോൾ ഇനി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറിയും ഉപ്പേരിയും അതുപോലെ മീനും കൂട്ടിയിട്ട് അവൾക്ക് ചോറ് കൊടുത്തു കേട്ടോ. അവൾക്ക് ചോറൊക്കെ കൊടുത്ത് റൂമിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. ഇവിടെ ഒരാൾ
കുളിക്കാനൊന്നും പറ്റില്ല, ജലദോഷമാണ്. അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു കയ്യും കാലം കഴുകാന്നുള്ളത്. അപ്പൊ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഇവിടെ കയ്യും കാലം കഴുകല മേലെഴുകല എന്താന്ന് പറയാൻ വയ്യ. എന്തായാലും ഇവിടെ കുളി തുടങ്ങിയിട്ടില്ല. അപ്പൊ കണ്ടപ്പോഴാണ് ഞാനൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടു. അപ്പൊ ഇവിടെ വീഡിയോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയിട്ടു. അപ്പൊ നല്ല രസമാണ് കേൾക്കാന്. അപ്പൊ നന്ദൂസ് ഒറ്റയ്ക്ക് വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഒരു ദിവസം ഞാൻ ഇട്ടിട്ടോ. നല്ല രസമാണ് കാണാനും കേൾക്കാനും ഒക്കെ. അപ്പൊ ഇത് ഒറ്റയ്ക്ക് ഇവിടെ കുളിക്കുകയാണ്. പാവാണ്, ആരുമില്ല കുളിപ്പിക്കാൻ ഈ വീട്ടില്. അപ്പൊ നല്ല രസം കേട്ടോ നന്ദൂസിന്റെ കുളി കാണാന്. എന്തായാലും സോപ്പ് ഇന്നത്തോടു കൂടി തീരുമാനമായിട്ടോ. എന്താന്ന് വെച്ചാൽ ജലദോഷം ഉണ്ട് നന്നായിട്ട്. ആൾക്ക് എപ്പോഴും മേൽക്കൂടെ വെള്ളം പരുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഒരു ചൂടുമ്പോഴാണ് മുഖത്ത് സോപ്പ് വയ്ക്കാൻ ഇനിയാണെങ്കിൽ സമ്മതിക്കില്ല കേട്ടോ. കണ്ണിലാക്കാതെ തേക്കണമെന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ തേച്ചാലും ഓൻ്റെ കണ്ണിക്കാവും. അപ്പോൾ ഓൻ ഒറ്റയ്ക്ക് തേക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.